ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് ട്രാവൽസ്. ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ നവരാത്രി ആഘോഷങ്ങൾ നോർത്ത് പറൂരുള്ള മൂകാംബി അമ്പലത്തിലാണ്. 2023 അവസാന ദിവസമാണ്. അപ്പോൾ എല്ലാ തുറന്നും ആൾക്കാരത് എത്തിയിട്ടുണ്ട്. വളരെ നല്ല ക്യൂ ആണ്. പക്ഷേ അധികൃതർ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. അവർ റൂഫിങ് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. രണ്ടു പേരായിട്ട് തുടങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ആലിൻ്റെ അങ്ങനെ വന്ന് ഫ്രണ്ടിൽ വീണ്ടും അവിടെ രണ്ട് ക്യൂ ഇട്ട ശേഷമാണ് ഫ്രണ്ടിലോട്ട് കയറുന്നത്. കയറി കഴിഞ്ഞിട്ട് വീണ്ടും അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് അടുത്ത സൈഡിൽ രണ്ട് ക്യൂ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അമ്പലത്തിൻ്റെ മെയിൻ ശ്രീകോവിലോട്ട് കയറി വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഒറ്റ ക്യൂ ആണ്. ഇതെല്ലാവരും റൂഫ് ചെയ്തിട്ടുണ്ട്. റൂഫ് ചെയ്ത് നന്നായി. കാരണം പക്ഷേ ഇന്നലെ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. ആ മഴ കൊണ്ട് ഭക്തജനങ്ങൾക്ക് വരാനും പറ്റിയില്ല. കച്ചവടക്കാർക്ക് വലിയ തിരിച്ചടിയായി. കച്ചവടം എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ആൾക്കാർ മുതൽ ചെറിയ ചെറിയ രീതിയിൽ 10 രൂപയുടെ 30 രൂപ 50 രൂപയുടെ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ മുതൽ 1000 രൂപയും 500 രൂപയും ഒക്കെ വിൽക്കുന്ന കടകൾ വരെ ഇവിടെ ഉണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ക്യൂവിൻ്റെ ഇതാണ്. അവിടെയും റൂഫിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് നല്ല സൗകര്യമായിട്ട് നിൽക്കാം. തിങ്ങി നിൽക്കേണ്ട കാര്യം തന്നെ ഇവിടെ ഇല്ല. നവരാത്രി അരങ്ങേറ്റങ്ങൾ നടക്കുന്നുണ്ട്. നേരെ കന്ന മണ്ഡപത്തിലാണ് അരങ്ങേറ്റങ്ങൾ നടക്കുന്നത്. വയലുണ്ട്, പിന്നെ മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ ഒരു അഭിലാഷമാണ് ദേവിയുടെ നടയിൽ വന്നിട്ട് അരങ്ങേറ്റം നടത്തുന്നത്. അവരുടെ ഒരു എന്തായിട്ടും പഠിച്ചതിൻ്റെ അതിൻ്റെ ഒരു പൂർത്തീകരണം വരുന്നത് ദേവിയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോഴാണ്. അത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നതാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ സാധനങ്ങൾ കടകളും ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഇതാണ് ഗണപതി അമ്പലം. ഗണപതി അമ്പലം എന്ന് പറയുമ്പോൾ മൂകാംബി ദേവിയുടെ അടുത്തൊരു അമ്പലമുണ്ട്. അതിനുശേഷം ദേവസ്വം ഏറ്റെടുത്ത അമ്പലമാണത്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരിക്കലും അടയ്ക്കില്ല. അമ്പലം അടക്കും, പക്ഷെ അഴികളുള്ള വാതിലാണ് ആർക്കെപ്പോഴും വന്ന് പ്രാർത്ഥിക്കുകയാണ്. കോവിഡ് സമയത്ത് അവിടെ ഇരുന്ന ഒരു അമ്പലം എന്ന് പറയാവുന്നത് ഈ അമ്പലമാണ്. ഇതെല്ലാം ഇവിടെ നിന്നാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന അമ്പലക്കുളം ഈ ക്യൂ ആണ്. രണ്ട് നേരായിട്ട് വന്നിട്ട് വളരെ സാരം തിരക്കും ദിക്കൊന്നും പിടിക്കുന്നില്ല. അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു അറേഞ്ച്മെൻറ്റ് ജയിച്ചു എന്നതിനെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അതുപോലെ താലൂക്ക് സഹകരണ ബാങ്കാണ്. അവരും ഇതനുസരിച്ച് എല്ലാ ആൾക്കാർക്കും ഉപ്പുമാവും കടലും സപ്ലൈ ചെയ്തിരുന്നു. നല്ല ഡിലീഷ്യസ് ഫുഡായിരുന്നു. പിന്നെ അതിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു വെള്ളവും പിന്നെ സംഭാരം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ NSS കരയോഗം അവർ സംഭാരം വിതരണം ചെയ്യുന്നുണ്ട്. സത്യസായിബാബയുടെ ഇവിടുത്തെ യൂണിറ്റ് അവരും ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ടീം നാരങ്ങകളും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. ഫുഡ് സ്റ്റോളാണ് കണ്ടത്. ചിക്ക് കാഫിയും ഫുഡിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. കപ്പുകൾ, ഗ്രോസറി, നമ്മുടെ ലോക്കൽ പപ്പടം കിട്ടുന്നുണ്ടായിരുന്നു. ബജി അതിനോട് അനുബന്ധിച്ച് ഇത് പ്രത്യേക സ്റ്റോളാണ്. മിക്കടുത്തും ഉണ്ടാവുന്നതാണ്. ഏത് റേറ്റ് കൊടുത്ത് 3 രൂപയെന്നും പറഞ്ഞു. ഇവിടെ 30 രൂപയായിരുന്നു. നമ്മുടെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിരിക്കാൻ ഹനുമാൻ്റെ കോവിലാണ്. തൊഴുതിറങ്ങിയ ആൾക്കാരെല്ലാവരും തന്നെ ഹരിശ്രീകരണം മെയ് പുറത്തുനിന്നുള്ള ക്യൂ അമ്പലത്തിൻ്റെ മുറ്റത്ത് വന്നിട്ട് അമ്പലത്തിൽ കയറുന്ന ക്യൂടെ കാണുന്നത്. ഇവിടെ നിന്ന് കയറിയിട്ടാണ് കോമ്പൗണ്ടിൽ രണ്ട് ക്യൂ കൂടി ഉണ്ട്. അതിനുശേഷം ദർശനത്തിനോട് കയറുന്നു. നമ്മളേറെ ഈ വാതിലിൽ കൂടെ എക്സിറ്റ് ഇവിടെ വേറെ മറ്റേ എക്സിറ്റ് ആയി ഭയങ്കര തിരക്കായി പോകും. അപ്പൊ എല്ലാ അറേഞ്ച്മെന്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ NSS സംഭാരത്തിന്റെ യൂണിറ്റ്. വെള്ളം അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ പഴയ നമ്മുടെ പണ്ട കൈനോട്ടൊക്കെ കൂട്ടിലടിച്ച് തദ്ദേശം പുറത്തുകൂടി നമ്മൾ ബുക്ക് എടുക്കുകയും അതൊരു രസമാണ്. പുതിയ തലമുറക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. ജ്ഞാനദാനമുണ്ട്. എല്ലാ രീതിയിലും എല്ലാത്തരം ആൾക്കാരും പങ്കെടുത്ത ഒരു നവരാത്രി ഉത്സവമായിരുന്നത്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും എല്ലാ ആൾക്കാർക്കും അന്നൊരു ഒരു ദിവസം ചിലവഴിക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു. ചൂടുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സംഭാവന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമൊന്നും ചെയ്യാം. മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.